നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ ബൊലേറോ 4x4 ഒരു റിവ്യൂ ചെയ്യാൻ, വെറും റിവ്യൂ അല്ല ലോ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്നപ്പം നമുക്കൊരു പുതിയ ബൊലേറോ നമ്മുടെ പത്തനംതിട്ടയ്ക്ക് അടുത്ത് നമുക്ക് സ്ഥലം പ്ലാങ്കമ്മണ് എന്നൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ നമ്മുടെ കൂട്ടുകാരനുണ്ടായിരുന്നു, നമ്മുടെ ജിനു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ ഇതുപോലെ നമുക്ക് ഇതുപോലെ വിളിച്ചിരുന്നു പുതിയ വണ്ടി വന്നപ്പോഴത്തേന്. ഇതിപ്പം നമുക്ക് 1.7 ടണ്ണിൻ്റെ വണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്നൊരു എംസാൻഡൊക്കെ കയറ്റിക്കൊണ്ട് നമുക്കിന്ന് പോകാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. വീഡിയോയിൽ കിടക്കുന്നതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല, അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ രാവിലെ പൊക്കോണ്ടിരിക്കുവാണ്. നമ്മുടെ നേരെ ഇനിയും നമുക്കിപ്പോൾ അടുത്ത് ഇവിടെ ഒരു മടയുണ്ട്. ആ മടയുടെ പേരെങ്ങനെ? പൊന്മല. പൊന്മല. ആ അപ്പോൾ പൊന്മല എന്ന് പറഞ്ഞ ഒരു ക്രഷറിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ കയറ്റാനുള്ളത് എംസാൻഡാണ്. അപ്പോൾ എംസാൻഡ് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പോവാം. വണ്ടിയുടെ പവറും അതുപോലെ തന്നെ വണ്ടിക്കിപ്പോൾ നമ്മൾ പുതിയ BS6 വന്നപ്പം ഉള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏതായാലും നമുക്കിനിയും ഇപ്പോൾ ഈ ഒരു വണ്ടി വന്നിരിക്കുന്ന 1.7 ടണ്ണിൻ്റെ വണ്ടിയാണ് ഈ ഒരു വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും 1.2 AC കൂൾ മോഡൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും 1.7 ആണ്. അപ്പോൾ ഏതായാലും നമുക്കിനി റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അങ്ങോട്ട് പോകാം. ഇപ്പം മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? എങ്ങനെയുണ്ട്? കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ആവശ്യക്കാർക്കുള്ളത് നമ്മൾ കൊണ്ടുകൊടുത്തോണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തടിയൊക്കെ ഓടുന്ന സമയത്തായോണ്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് കൂട്ടിയിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് എവിടുന്നേലൊക്കെ ഇടുക്കി നിന്നൊക്കെ കയറി വരാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ തടി കയറ്റുമ്പോൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു രീതിക്കാണ് മിക്കവാറും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്ലേറ്റൊക്കെ കൂട്ടി സെറ്റാക്കിയാണ് വണ്ടി ഓൾറെഡി ഓടുന്നത്. അപ്പോൾ പ്ലേറ്റിൻ്റെതായ ഒരു ചെറിയ ചാട്ടമേ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ളൂ. പക്ഷേ അത് ലോഡ് കയറുമ്പോഴത്തേന് ശകലം പോലും അറിയാൻ കാണത്തില്ലായിരിക്കും അല്ലേ? ശകലം പോലും കാണത്തില്ല ഇല്ലല്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കത് കറക്റ്റാക്കി അങ്ങ് പോകും. അപ്പോൾ ഏതായാലും നമുക്കിനിയും കുറച്ച് ദൂരം കിട്ടുള്ളൂ. 1 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മടയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി എടുത്ത് സാധനം എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ മടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ അപ്പുറത്ത് പോയി ബില്ല് എടുക്കണം. ബില്ല് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ കയറിയാണ് നമ്മൾ ലോഡ് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം, ബില്ലെടുക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ബില്ലൊക്കെ മേടിച്ചത് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തൊട്ട് നമ്മൾ മുമ്പേ കണ്ടടുത്തു നിന്നാണ് നമുക്ക് ഇത് കയറ്റേണ്ടത്. അവിടെ ഇപ്പോൾ JCB-ക്കോ അല്ലെങ്കിൽ ഹിറ്റാച്ചിക്കോ അത് കോരി വണ്ടിക്കകത്തേക്ക് ഇടും. അപ്പോൾ ഏതായാലും നമുക്കിനി അങ്ങോട്ട് പോവാം.
ഇതുകൊണ്ടോ കഴിഞ്ഞ ഇടയ്ക്ക് ഡെലിവറി പോയ വണ്ടിയാണ്. അതുകൊണ്ട് കണക്ക് അശോക് ലെയ്ലാൻഡിൻ്റെ നമ്മുടെ പുതിയ അവതാറിൻ്റെ സിക്സ് വീൽ ടിപ്പറാണ്. നമ്മുടെ ആ ഒരു യൂട്രക്കിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന ഒരു ടിപ്പറാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടയ്ക്ക് ചെയ്യാം, സമയം കിട്ടില്ല വേറൊരാണ്. അങ്ങനെ ഏകദേശം ലോഡൊക്കെ ഇവിടെ കയറ്റി അതിന് ശേഷം ഇത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെവൽ ചെയ്ത് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 50 അടിയാണ് സാധാരണ ഈ ഒരു ബൊലേറോ പിക്കപ്പ് വരുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പം ലോഡ് എടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ലോഡ് ഏകദേശം കയറ്റി കഴിഞ്ഞു, ഇനി നമുക്ക് പോകാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ലോഡ് എടുത്തതിന് ശേഷം നമുക്കിനി ഇവിടെ ഈ പടുത ഇറണം. അപ്പോൾ പടുത പിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പടുതയുടെ സാധാരണ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പലതൊക്കെ കിട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാം, പോയിട്ട് നമ്മുടെ വണ്ടിയുടെ പവറും ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട്, പുതിയ ബേസിക്സ് വന്നപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഇനി നോക്കാം. അപ്പം പോകാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ ഒരു വണ്ടിക്ക് എൻജിൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു 2523 cc ഒരു എൻജിനാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 3200 rpm 70 hp. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് നമുക്ക് 1400 to 2200 rpm 200 Nm ടോർക്കുമാണ് വന്നിരിക്കുന്നത്. ഒരു 2 seating കപ്പാസിറ്റി ഉള്ള ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. പിക്കപ്പ് ട്രക്ക് കാറ്റഗറിയിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഈ താക്കോൽ ഓണാക്കിയതിന് ശേഷം ക്ലസ്റ്ററിലെ സൗണ്ടുകളൊക്കെ നിന്നതിന് ശേഷം നമുക്ക് വേണം പോകാൻ. അപ്പോൾ ഏതായാലും ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് പോവാം. ഈ ഹാൻഡ് ബ്രേക്ക് ഈ സൈഡിലായത് മാത്രമേ ഉള്ളൂ അതൊരു പ്രശ്നമായിട്ടുള്ളൂ.
ഏകദേശം ഒരു 50 ക്യൂബിക് അടി സാധനം നമ്മൾ ഈ വണ്ടിക്കകത്തുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലാഗോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നല്ല ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഗിയർ ഭയങ്കര സ്മൂത്താണ് നമുക്ക് ആ ഒരു ചെറിയൊരു പ്ലേ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അതൊരു സുഖമാണ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിടുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല രസമാണ് രണ്ടാമത് പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയത്തക്ക രീതിയിലുള്ള ചാട്ടവും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വേണ്ടി നമ്മൾ ലോഡ് കയറ്റി ഓടിക്കുമ്പോഴത്തേനാണല്ലോ അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പം ഈ സെഗ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബൊലേറോടെ ഈ പിക്കപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യോധ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇസൂസുവിൻ്റെ വണ്ടി വരുന്നുണ്ട് പിന്നെ ബെഡാദോസ് ആ ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ച് പോകുന്നുണ്ട് പക്ഷേ ഇത്രയും ഈ ഒരു ഇതിലേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം നമ്മളിപ്പോൾ ഇതിനകത്ത് കമ്പനി ബോഡി മാറി കമ്പനി ബോഡി മാറിയതിന് ശേഷം നമുക്കിപ്പോൾ വേറെ എക്സ്ട്രാ ബോഡിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് അതുപോലെ തന്നെ പ്ലേറ്റ് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനിപ്പം അത്യാവശ്യം കുറച്ച് കയറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും നമ്മൾ സെക്കൻഡ് ഫസ്റ്റ് എയ്ഡിൻ്റെ വന്നില്ല ഒരുപാട് സെക്കൻഡിലെല്ലാം കയറ്റങ്ങളെല്ലാം കയറിപ്പോയി പിന്നെ ഒത്തിരി വലിപ്പിക്കാതെ നമുക്ക് ആ ഒരു ഫസ്റ്റ് എയിലോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു കയറ്റമാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തു നമ്മൾ നോർമലായിട്ട് രീതിയിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു കയറ്റം നമ്മൾ കയറി പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിനെ വലിപ്പിച്ചിടാതെ ഒരു പരിധി വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഗിയർ മാറിക്കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വലിയ മൈലേജിനെ നോക്കും നമ്മൾ ഈ സെക്കൻഡിലിട്ട് വലിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടും ചിലപ്പം ഒരു ഫസ്റ്റിലിട്ട് ഒരു ചിലപ്പോൾ ഒരു കുറച്ചൊക്കെ കയറാനുള്ളെങ്കിൽ തന്നെ ആ ഒരു പോരായ്മ തോന്നിയത് എനിക്ക് ഇതാണ് നമുക്ക് വണ്ടിക്കകത്ത് വന്നു കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ACയുടെ ഒരു കുറവ് ചിലപ്പോൾ എനിക്കൊന്നും വരാൻ മുകളിൽ ഈ 2021 ആകുമ്പോഴത്തേന് ഒരു 1.7 ടണ്ണിലൊക്കെ AC വെച്ച് വരും എന്നുള്ളത് നമുക്കറിയാം പിന്നെ മൈലേജിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ലോഡും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു 8-9 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും ഇരു വണ്ടിക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്കതിപ്പം നമ്മുടെ ഓണർ ചേട്ടനോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം മൈലേജ് ഈ ഒരു രീതിയിൽ നിൽക്കുന്ന വണ്ടികൾക്കൊക്കെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം ആ റേഞ്ചൊക്കെ ഉള്ള മൈലേജ് നമുക്ക് വരുന്നുള്ളൂ പിന്നെ ഓവറോൾ നല്ല രസമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിനി അകത്തോട്ട് കയറി പോകാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ജസ്റ്റ് അങ്ങ് അകത്താണ് ഈ സ്ഥലം അവിടെ ചെന്നതിന് ശേഷം വേണം നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരാം കയറ്റിക്കൊണ്ട് പോയിട്ട് ഇനി ഇത് ഫുൾ ഇതുപോലെ തോട്ടത്തിൽ കൂടെ ഉള്ള റോഡാണ് അതുപോലെ ഫ്രണ്ട് ഇട്ടാലേ സംഭവം കയറത്തുള്ളൂ ഇനി നമുക്കിവിടെ ഇപ്പോൾ ഫ്രണ്ട് ഇടാൻ പോവാണ് നമ്മൾ കുട്ടി ലിവർ വലിച്ച് താട്ട് വലിച്ച് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വീണു അപ്പോൾ ഫ്രണ്ട് വീണതിന് ശേഷം നമുക്കിനി ഇവിടെ നിന്ന് മേളിലോട്ട് കയറാൻ പോവാണ് കുറേ ലോഡും വെച്ചുകൊണ്ട് ഇതിപ്പോൾ കാണുന്നില്ലല്ലോ കേട്ടോ രക്ഷ ഇല്ലാത്ത വല്ലാത്തൊരു ഒരു കുത്ത് കയറ്റവും അങ്ങനത്തെ സൈഡാണ് അപ്പോൾ ഇത് ലോഡും കൊണ്ട് കയറുമ്പോൾ ഉള്ള പ്രശ്നമാണ് അപ്പോൾ നമുക്ക് വേണ്ട വണ്ടി ഇവിടെ തിരിക്കണം ഇവിടെ തിരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് അങ്ങോട്ട് കയറി പോകുന്നത് അപ്പോൾ ഏതായാലും ഇനിയും നമുക്ക് അവിടെ ചെന്ന് ഇറക്കണം വിയർത്തു രാവിലെ വണ്ടിയുടെ മുന്നിൽ കൂടെ ഓട്ടമായിരുന്നു അപ്പോൾ ഏതായാലും നമുക്കിനി വണ്ടി സാധനങ്ങൾ ഇറക്കാം
നമ്മളിത് വണ്ടിയുടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ജിൻസേട്ടനാണ് ഉള്ളത്, നമ്മുടെ വണ്ടിയുടെ ഓണർ. അപ്പോൾ ജിൻസേട്ടനോട് നമുക്ക് നമ്മുടെ ഈ ഒരു പുതിയ ബൊലേറോ BS6 1.7 ടണ്ണിൻ്റെ കുറച്ച് വിശേഷം ചോദിച്ചു നോക്കാം. അപ്പോൾ ജിൻസേട്ടാ, അപ്പോൾ പറ എങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി എന്നോട് പറഞ്ഞിരുന്നു ബൊലേറോ. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാൻ ഇതിനേക്കുള്ളൊരു വരവ്? അത് നമ്മുടെ കഴിഞ്ഞ നമ്മുടെ കിടന്ന വണ്ടി 2011 ലോങ് ബോഡി വണ്ടിയായിരുന്നു. പക്ഷേ അത് 75 അടി വണ്ടിയായിരുന്നു. 75 അടി അമ്പടിപ്പെട്ടിയായി പണിഞ്ഞിരിക്കും നമുക്ക്. അപ്പം അത് മാറാനുള്ള കാരണം പ്രധാനമായിട്ടും പഴക്കം, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടൊക്കെ അത്യാവശ്യം ഫ്രണ്ടുള്ളത് തന്നെ. ഇതിപ്പോ നമ്മൾ വണ്ടി എടുത്തപ്പോ എത്ര രൂപയായി? ഓൺ റോഡ് 8.60 ഷോറൂം പ്രൈസ്. പിന്നീട് വണ്ടിയുടെ പെട്ടി ഒരു 75 റേഞ്ച് വരും. പിന്നീട് പ്ലേറ്റ് ഒരു 10 അടുത്ത് വരും. പിന്നീട് നമുക്ക് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ, അതായത് പെട്ടിയുടെ പെയിന്റിങ് എല്ലാം കൂടെ 1 രൂപയ്ക്ക് അടുത്ത് നമുക്ക് 1 രൂപ അല്ലാതെ തന്നെ എക്സ്ട്രാ ആകും. അപ്പം ഈ പെട്ടി എവിടെ ചെയ്യിപ്പിച്ചത്? പെട്ടി നമ്മള് കാഞ്ഞിരപ്പള്ളി അപ്പുറം കാളകെട്ടി. കാളകെട്ടി ബോഡി. കാളകെട്ടി ബോഡി. അത്യാവശ്യം നല്ല പേരുള്ള. അതെ അതെ, കാളകെട്ടി ബോഡി. അതിന് അവരുടെ ഒരു സിമ്പിൾ ഉണ്ട്. കാളകെട്ടി ബോഡിയുടെ ഗുണം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് സംഭവം. ഒരുപാട് വണ്ടിക്കാരെല്ലാം ചെയ്യുന്നു. ബോഡിക്ക് നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്. ഇപ്പൊ നമുക്ക് 75 HP ആണ് പവർ. ഇപ്പൊ ഇതിന് കൂടുതൽ നമുക്കുള്ളത്, അതിനായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ട്. കാരണം ഇതിലെ പോകുമ്പോഴും നമുക്ക് ഫ്രണ്ട് ഇടുമ്പോഴൊക്കെ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ അതായത് വെയിറ്റിൽ ഏറ്റവും ഹൈയസ്റ്റ് നിൽക്കുന്നതാണ് എംസാന്റെന്ന് പറഞ്ഞ സാധനം. അതെ അതെ അതെ, നല്ല നനഞ്ഞതും കൂടാണ് നമ്മൾ ആ പാറവണ്ടി കേട്ടിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അവിടോട്ട് ആ കേറ്റം കയറിയെന്നൊക്കെ അത്യാവശ്യം നല്ല കേറ്റവും പുല്ലൂടാണ്. അപ്പൊ തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടൊക്കെ ഇട്ട സമയത്ത് ഒരു പ്രശ്നമില്ലാതെ എളുപ്പ നിലയിട്ട് കയറി. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേ ഈ ബൊലേറോ എടുക്കാൻ പോയ സമയത്ത് ഡയറക്റ്റ് ബൊലേറോ എടുക്കണം? യോധ, ഇസൂസു, അതിന്റെ ഏതെങ്കിലും സെഗ്മെന്റ് ഏതെങ്കിലും നോക്കി? നമ്മൾ നോക്കിയിരുന്നു, ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും നമ്മൾ കണ്ടു. കണ്ടതിന് ശേഷമാണ്. പിന്നെ ബൊലേറോ മഹീന്ദ്രയുടെ ഒരു പവർ ഉണ്ട്. അതെ, മഹീന്ദ്രയുടെ ഒരു ഇഷ്ടം ആ ഒരു രീതിക്കാണ്. മഹീന്ദ്ര വെച്ചാൽ മഹീന്ദ്രയുടെ ഏറ്റവും വലിയ ഗുണം ഇതുപോലെ ഉണ്ട്, വളരെ ഫ്രണ്ട് വളരെ വീതി ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. നമുക്ക് എവിടെയും കൊണ്ട് കേറ്റാനും കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഓവറോൾ ആയിട്ട് എന്താണ്? ഓവറോൾ ഇപ്പം നല്ല മാറ്റത്തിലാണ് BS6 ഇപ്പം കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇന്റീരിയറും ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം. ഇപ്പം ഞാൻ കമ്പനിന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്? അവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് വണ്ടി സെൻസറാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ച് നല്ല രീതിയിൽ അവർ പറഞ്ഞു താങ്ങാതെ തന്നെ. അത്യാവശ്യം അവർ പറഞ്ഞത് ഇപ്പം കംപ്ലൈൻ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞത് മെയിൻ ക്ലച്ചാണ്. ക്ലച്ച് അതായത് അപ്പോൾ പരിചയമില്ലാത്തവരിപ്പോൾ ഓടിച്ച് നല്ല രീതിയിൽ ക്ലച്ച് താങ്ങിയ വണ്ടി എടുക്കത്തുള്ളൂ. ലോഡ് വണ്ടിയായതുകൊണ്ട് ക്ലച്ച് നല്ല രീതിയിൽ താങ്ങി കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരും. ക്ലച്ച് കംപ്ലൈൻറ്റാണ് ഇതുവരെ വന്നിട്ടുള്ളതെന്ന് അവർ പറഞ്ഞു. പിന്നീട് നമ്മൾ ഒരു ചെറിയൊരു റീജനറേഷൻ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ട്, അതിന് നടന്നുണ്ട്. പിന്നെ നമ്മൾ അതായത് ലീനോക്സ് ട്രാപ് ടെക്നോളജിയാണ് ഇതിൻ്റെ എഞ്ചിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടെ വന്നു കഴിയുമ്പോഴത്തേനെ ഓൾറെഡി റീജനറേഷൻ നടക്കും. അപ്പം നമുക്കത് മാനുവലായിട്ടും ചെയ്തു കൊടുക്കാൻ പ്രൊവിഷൻ അതിനകത്തുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി സിഗ്നൽ കാണിക്കും നമ്മുടെ ഇതിനകത്ത് റീജനറേഷൻ കറക്റ്റ് ടൈമിൽ. അപ്പം ഈ പ്ലേറ്റ് കയറ്റി കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ സമയത്തെക്കാട്ട് ചാട്ടം? രണ്ടാമത് ആദ്യം നമ്മൾ പ്ലേറ്റ് കയറ്റിയപ്പോഴത്തേനും നല്ല ചാട്ടമായിരുന്നു. കാരണം നമുക്ക് അന്നേരം ഷോക്ക് അപ്സർ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പ്ലേറ്റ് കയറി 2-3 ലോഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോക്ക് അപ്സർ കൊടുത്തത്, കണക്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. എന്നിരുന്നാലും പ്ലേറ്റ് കയറ്റുന്നതനുസരിച്ചുള്ളൊരു ഇതുണ്ട്.
നമ്മുടെ ഒന്നാമത്തെ ഈ റോഡുകൾ പവർ സ്റ്റിയറിംഗ് നമുക്ക് പഴയത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാർ ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും, കംഫർട്ടില്ല. കാരണം അതെ 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 ഭയങ്കര അതെ 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 നമുക്ക് എവിടെയെങ്കിലും ലോഡ് ഇപ്പം സൈറ്റിൽ കൊണ്ടിറക്കാൻ പോലും നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി തിരിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പം പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടോട്ടൽ നമ്മുടെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ബൊലേറോ പിക്കപ്പ് 1.7 ടണ്ണിനെ കുറിച്ച് ഞാനും നല്ല ഹാപ്പിയാണ്. നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഏറ്റവും മാക്സിമം ലോഡ് അല്ല നമ്മൾ നോക്കുന്നത്, ഇതുമേലുള്ള ലോഡ് പിന്നെ ഉണ്ടെങ്കിലും തടിയുള്ളത് അത് കയറി വരുന്ന രീതിയിലുള്ളതാണ്. അപ്പം വളരെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ ഈ സെഗ്മെന്റിൽ 3-4 വണ്ടികളുണ്ട്, നമുക്ക് അതെല്ലാം കൂടി ഒരു ഒരുമിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, നിങ്ങൾ ഓരോരുത്തരും മിക്കവാറും എന്നോട് സംശയം ചോദിക്കാറുണ്ട്, ചേട്ടാ 1.7 എടുക്കണോ 1.2 എടുക്കണോ എന്നൊക്കെ ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസും കൂടി പറഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം പറഞ്ഞു തരാൻ പറ്റും നമുക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് എളുപ്പത്തിൽ രീതി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ, ഇസൂസും അതുപോലെ തന്നെ നമ്മുടെ യോധയും ബൊലേറോട്ടുള്ളൊരു മൂന്നോട് ചേർന്നൊരു ഇത് വീഡിയോ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ സമയം കിട്ടുന്നത് പോലെ. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. വിഷ്ണു കുറു സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോ ബ്ലോഗ്.